യു ഡി എഫിന്റെ പ്രതിയുള്ളൊരു ചോദ്യമാണ് നോട്ട് എണ്ണെന്ന സ്പീഡിൽ വികസനത്തിന്റെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രകാലം പതിമൂന്ന് വർഷം ഭരിച്ച ഇവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തനത്തെ പറയാൻ യു ഡി എഫുകാർ തയ്യാറാവാത്തത് എന്ന ചോദ്യമാണ് യു ഡി എഫ് ഇവിടുത്തെ വികസനം പറയുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാർ കടന്നുപോയ ജില്ലയാണ് ഇവിടെ എന്നാൽ പാലക്കാടിന് ഒരു മെഡിക്കൽ കോളേജ് നൽകിയത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്ന് ആദ്യമേ പറയട്ടെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയുടെ തറക്കല്ലിട്ടാൽ പിന്നും പറയുണ്ടായില്ലോ അതിന് മുന്നോട്ട് കൊണ്ടുപോയതും അതിനുവേണ്ടി പരിശ്രമിച്ചതും ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ചെയ്തത് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയത് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ഈ നാടിന്റെ വികസനത്തിന് ഏറ്റവും വലിയ നന്ദി കുടിക്കുന്ന നിങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോയി നോക്കി കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുഖത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എട്ട് കോടി രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ടാണ് ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിച്ചത് ഇന്നും ഇതുപോലെ 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 ഒരു എം എൽ എ ഈ രീതിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് കാണിച്ചിരാൻ പറ്റും മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞില്ല അതിലൊരു കാര്യം ചോദിച്ചോട്ടെ എപ്പഴാ മെഡിക്കൽ കോളേജിന്റെ അഫിലിയേഷൻ നഷ്ടപ്പെട്ടത് അതിനുശേഷം യു ഡി എഫ് ഇരിക്കുന്ന സമയത്താണ് മെഡിക്കൽ കോളേജിനെ തറക്കല്ലിട്ടതെന്ന് പറഞ്ഞു ആ തറക്കല്ലിട്ടു ശേഷം എത്ര രൂപ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എത്ര രൂപ അധികാരത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ വികസനത്തിനും തുടക്കം കുറിച്ചത് ഷാഫി പറമ്പിലാണ്